ഡിസ്പ്ലേസ്മെൻറ്റ് കറന്റ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ് കറണ്ട് അപ്പോൾ നോർമൽ കറൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കറണ്ട് ഡെൻസിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞു ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയാം സപ്പോസ് ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം ഇപ്പം ഒരു ഉണ്ട് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് രണ്ട് പ്ലേറ്റ്സ് ഉണ്ട് നമുക്കറിയാം ഈ കപ്പാസിറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് ലെറ്റ് ഇറ്റ്സ് കപ്പാസിറ്റൻസ് ബി സി സി ആണ് അതിൻ്റെ കപ്പാസിറ്റൻസ് അതിൽ ചാർജ് ക്യൂ ആണ് ബി ആണ് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിചാരിക്കൂ സോ ദാറ്റ് കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി അല്ലെ ഓൾറെഡി അറിയുന്നതാണ് കപ്പാസിറ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് എപ്സിലോൺ സീറോ എ ബൈ ഡി ഇതിൽ നിന്ന് സി ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ എന്ന് എഴുതാം ഈ ഡി എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷനാണ് എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ദെൻ ഓൾറെഡി നമുക്കറിയാം ചാർജ് ക്യൂ ഇസ് ഈക്വൾ ടു സി വി ഇതൊക്കെ ബേസിക് ഇക്വേഷനാണ് അല്ലെങ്കിൽ വി ഇസ് ഈക്വൾ ടു ക്യു ബൈ സി അല്ലെ പൊട്ടൻഷ്യൽ വിസ് ഈക്വൾ ടു ക്യു ബൈ സി ഇനി ഈ പ്ലേറ്റ്സിന് ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് പുറത്ത് സീറോ ആണ് ഇതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് വി ബൈ ഡി ഇ ഈസ് ഈക്വൾ ടു വി ബൈ ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ചെയ്താൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും സോ ഇ ഈസ് ഈക്വൾ ടു വി ബൈ ഡി വി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്യു ബൈ സി അല്ലേ സോ ക്യു ബൈ സി ഡി വിക്ക് പേരും ക്യുബൈ സി എന്ന് കൊടുക്കാം ഓൾറെഡി ഒരു ഡി ഉണ്ട് ദറ്റ് ഈസ് ക്യു ബൈ സി ഡി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ സീറോ എ ആണെന്ന് ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് സോ സി ഡി ഇസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ എ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ ഇ ഈസ് ഈക്വൾ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എ ഇക്വേഷൻ നമ്പർ ടു ഓക്കെ സോ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റിയുടെ കപ്പാസിറ്റൻസ് എഴുതി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്തു ദെൻ വി ഇസ് ഈക്വൾ ടു ക്യു ബൈ സി ഓൾറെഡി അറിയുന്ന ഇക്വേഷനാണ് ഈ പാരൽ പ്ലേറ്റ്സ് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് വി ബൈ ഡി ദാറ്റ് ഇസ് ബിക്ക് പാരം ക്യു ബൈ സി എന്ന് കൊടുക്കാം സി ഡിക്ക് പാരം എപ്സിറോൺ സീറോ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഇ ഈസ് ഈക്വൽ ടു ക്യു ബൈ എപ് സിറോൺ സീറോ എ നൗ ഈ പ്ലേറ്റ്സുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അപ്പോൾ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട് ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ഫൈവ് ഇ ഈസ് ഈക്വൽ ടു ഇ എ സോ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഏരിയ ഇ എ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കിട്ടുക ഓക്കെ സോ ഫൈവ് ഇസ് ഈക്വൽ ടു ഇ എ ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടു വെച്ചതാണ് ക്യു ബൈ എപ്സിലോൺ സീറോ എ അല്ലേ സോ ഇക്ക് പരം ക്യു ബൈ എപ്സിലോൺ സീറോ എ ഇൻ ടു ഓൾറെഡി ഒരു എ ഉണ്ട് എ എ ക്യാൻസൽ ചെയ്യാം ബാക്കിയുള്ളത് ക്യൂ ബൈ എപ്സിലോൺ സീറോ ദറ്റ് ഈസ് ഫൈവ് ഇ ഈസ് ഈക്വൾ ടു ക്യു ബൈ എപ്സിലോൺ സീറോ ഇത് ഓൾറെഡി ആ ഗോസസിലോടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഫ്ലക്സ് ഇസ് ഈക്വൾ ടു വൺ ബൈ എപ്സിലോൺ സീറോ ടൈംസ് ദ ചാർജ് അൻഡ് ക്ലോസ്ഡ് ബൈ ദ കപ്പാസിറ്റർ കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് സോ എന്നാ കിട്ടിയത് ഫൈവ് ഇ ഈസ് ഈക്വൾ ടു ക്യു ബൈ എപ്സിലോൺ സീറോ ഫൈവ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ക്യു എന്ന് പറഞ്ഞാൽ ചാർജാണ് എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പാരപ്ലേറ്റ്സ് ഓഫ് കപ്പാസിറ്റർ നൗ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ കപ്പാസിറ്റിയൊരു ഉണ്ട് ഡിസ്ചാർജിങ്ങിന് അതിനർത്ഥം എന്താണ് ക്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് ചാർജ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ചാർജ് ചേയ്ഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറൻറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ ഡി ക്യു ബൈ ഡി റ്റി ആണ് കറണ്ട് സോ ചേഞ്ച് ഇൻ ചാർജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറൻറ്റ് സോ കറ ഐ ഇസ് ഈക്വൽ ടു എന്താണ് ഡി ക്യു ബൈ ഡി ടി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈവ് ഇ എന്ന് കൊടുക്കുക അല്ലേ ക്യൂ ഇസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈവ് ഇ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നമുക്ക് സോ ഡി ക്യു ബൈ ഡി ടി ഈസ് ഈക്വൾ ടു ആ കറന്റ് എന്താണ് വരിക എപ്സിലോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ് ഡി ബൈ ഡി ടി ഓഫ് ക്യു ആണ് അല്ലേ അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈവ് ഇ എപ്സിലോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ് ബാക്കിയുള്ളത് ഡി ബൈ ഡി ടി ഓഫ് എന്തിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ഫൈവ് ഇ ഫ്ളക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി എപ്സിലോൺ സീറോ ഡി ബൈ ഡി ടി ഓഫ് ഫൈവ് ഇ അതാണ് ടി ക്യു ക്യു ബൈ ഡി ടി അല്ലെങ്കിൽ കറണ്ട് ഓക്കെ അപ്പോൾ കറൻറ്റിലെ ഇക്വേഷൻ ഡി ക്യു ബൈ ഡി ടി ആണ് ഇവിടെ നിന്ന് ക്യൂ ഇസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈവ് ഇ ആണ് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല സോ കറണ്ട് ഐ ഇസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈവ് ഇ ബൈ ഡി ടി ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു കറണ്ട് കിട്ടി അല്ലെ ഒരു പുതിയ കറന്റ് ആ കറൻ്റ് ഇക്വേഷൻ എന്താണ് എപ്സിലോൺ സീറോ ഡി ബൈ ഡി ടി ഒ ഫൈവ് ഇ എന്നാണ് കറന്റ് കിട്ടിയത് അതിൻ്റെ അർത്ഥം എന്താ എപ്സിലോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ് അല്ലെ ഫൈവ് ഇ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ കറൻറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും കറൻറ്റ് ഉണ്ടാവുന്നുണ്ട് ചാർജ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമല്ല കറണ്ട് ഉണ്ടാവുന്നത് ഇപ്പോൾ എന്താ കിട്ടിയേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴും ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നത് സോ ആ ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ളക്സ് ടേക്സ് പ്ലേസ് സോ ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ വാരിസ് അ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് എ കറൻ വറ്റ് ഇസ് കോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആ കറൻറ്റിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അപ്പോൾ നോർമലി നമുക്കറിയാം ചാർജ് ചേഞ്ച് ചെയ്താൽ കറൻറ്റ് ഉണ്ടാകും അത് നോർമലി നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ പക്ഷേ ഇവിടെ ഇപ്പോൾ കിട്ടിയത് എന്താണ് ഐസ് ഈക്വൽ ടി എപ്സിലോൺ സീറോ ഡി ഫൈവ് ഇ ബൈ ഡി ടി എന്നാണ് കിട്ടിയത് അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴും വാരി ചെയ്യുന്ന സമയത്തും ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു കണക്റ്റഡ് ആണ് സോ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന സമയത്തും ഒരു കറൻറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ ഡി ബൈ ഡി ടി ഓഫ് ഒ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ആണ് സോ ഐ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ പ്രൊഡ്യൂസസ് എ കറൻറ്റ് ദിസ് കറൻറ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് സോ ഫൈനലി നോർമൽ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ് കറൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാം കണ്ടക്ഷൻ കറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് അല്ലേ ചാർജിൽ വരുന്ന ചേഞ്ച് ആണ് ഈ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചാർജ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് നോർമൽ കറൻറ്റ് അതാണ് കണ്ടക്ഷൻ കറണ്ട് പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കറൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അല്ലേ ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന കറൻ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഇത് തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് വാക്വത്തിൽ ഈ കണ്ടക്ഷൻ കറൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും ഇറ്റ്സ് വാല്യൂ സീറോ ഇൻ പെർഫെക്റ്റ് വാക്വം പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൽ വാക്വത്തിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് അതായത് ഈ കണ്ടക്ഷൻ കറൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഫേസിലായിരിക്കും ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ലീഡ്സ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഫേസ് ബൈ പൈ ബൈ റ്റു റേഡിയൻ സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടായിരിക്കുക ആ കറൻറ്റ് എന്ന് പറയുന്നത് പൈ ബൈ ടു റേഡിയൻ ലീഡ് ചെയ്യും ദാറ്റ് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ കറന്റ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്